ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നത് ഒരു കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്, ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബേക്കറികളൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഓവണൊന്നും വേണ്ട, ഓവണൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് ഓയിൽ, മുക്കാൽ കപ്പ് പഞ്ചസാര, ഒരു കപ്പ് മൈദ, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 3 കോൺമുട്ട, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ, വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ഹണി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു കേക്കിലേക്ക് വേണ്ടത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 കോൺമുട്ടയും പൊട്ടിച്ചുവച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പഞ്ചസാര, കസ്റ്റാർഡ് പൗഡർ, ഹണി എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയി വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ഓയിൽ വെച്ചിട്ട് ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കിതിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. മൈദയും കുറേശ്ശെ ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി, വല്ലാതെ കുത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൈദ ഒന്ന് മിക്സായി വരുന്ന ആ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ബാക്കി മൈദ കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കുറേ ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ക്യാരറ്റ് കൂടെ ഇട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരു സോസ് പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് ഓയിലൊക്കെ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഓപ്ഷനിലാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. സോസ് പാൻ ആയതുകൊണ്ട് ഒരു നേരിയ ചൂടിലാണ് ഞാൻ ഈ സോസ് പാൻ എടുത്തിട്ടുള്ളത്. ആ ചൂടായ പാനിലേക്കാണ് ഞാൻ ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം കേക്ക് ബാറ്റർ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അടിയിലൊരു പഴയ തട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതിനെ ആ തട്ടിലേക്ക് മാറ്റി വെക്കണം. ഒരു 30-35 മിനിറ്റ്സിൽ നമ്മൾ കേക്ക് റെഡിയായി കിട്ടും. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെക്കുന്നത്. ഹൈ സ്പീഡിൽ വെക്കരുത്, ഹൈ സ്പീഡിൽ വെച്ചാൽ കേക്കിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാൻ 35 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്കൊക്കെ ഇവിടെ നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പപ്പടക്കോലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കാം. അത് നല്ല ക്ലീനായി വരുന്നതാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായി കേക്ക് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇപ്പം ബട്ടർ പേപ്പറൊക്കെ മുഴുവനായി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കേക്ക് കണ്ടിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അധികം ക്യാരറ്റിൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാം. ഞാനിത് ടീ സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ആണ് ഇതിങ്ങനെ എടുത്തത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പം തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കണോ കൂടെ വരും. ആ ബെല്ലൈക്കനൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.